എനിക്കുവേണ്ടി മറ്റൊരു വെറൈറ്റി അടിപൊളി വീഡിയോയിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു വെറൈറ്റി ചൈനീസ് ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ആരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്ത ചൈനീസ് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ എഗ് ചില്ലി എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ എല്ലാവരും എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ആ നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഞാൻ വീഡിയോയിൽ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഞാനിന്നിവിടെ നമ്മളെ സ്വന്തം ചൈനീസ് ഇന്ത്യൻ ടച്ചിലുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈല് എഗ് ചില്ലിക്ക് വേണ്ടിയിട്ട് എടുത്ത സാധനങ്ങളാണ് ഇതൊക്കെ. രണ്ട് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, അതുപോലെ രണ്ട് പച്ചമുളക്, രണ്ട് സവാള സ്ക്വയറായിട്ടാണ് മുറിക്കേണ്ടത്, കുറച്ച് മല്ലിയില. ഞാൻ ഇന്ത്യൻ ടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പില എടുത്തത്. അത് വേണ്ട, ശരിക്കും ചൈനീസ് ഡിഷിൽ അതൊന്നും ഉപയോഗിക്കില്ല. പിന്നെ ഞാനൊരു രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കോൺഫ്ലോറും ടൊമാറ്റോ സോസ്, ഗ്രീൻ ചില്ലി സോസ് ഇത് കൂടാണ്ട് ഞാൻ ഒരു വെറൈറ്റി സോസ് ചേർക്കുന്നുണ്ട്, ലാസ്റ്റ് പറയാം. ഇനി ഞാൻ പുഴുങ്ങിയ മുട്ട ഞാൻ 4 മുറിച്ച് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ മുട്ടേൻ്റെ മഞ്ഞ കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ആ മഞ്ഞ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇനി സവാള സാധാരണ നമ്മൾ ചില്ലിക്കരിയുന്ന പോലെ സ്ക്വയർ ഷേപ്പായിട്ട് അരിഞ്ഞു വെക്കുക. അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചെറുതായിട്ട് നുറുക്കി അഴിയുക, ഇഞ്ചി അതുപോലെ തന്നെ ചെറുതായിട്ട് നുറുക്കി വെക്കുക. ഈ ചൈനീസ് ഡിഷിൽ ഇതൊന്നും നമ്മൾ ചതച്ചിട്ട് ചേർക്കില്ല, ചെറുതായി അരിഞ്ഞിട്ടാണ് ചേർക്കുക. ക്യാപ്സിക്കം അതുപോലെ ചെറുതായി അരിഞ്ഞു വെക്കുക. ക്യാപ്സിക്കം ഇമ്പോർട്ടൻ്റ് ആണ്, ക്യാപ്സിക്കം നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാതെ. ഈ ചില്ലി ചൈനീസ് ഡിഷിൽ ക്യാപ്സിക്കം ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. നമ്മുടെ പുഴുങ്ങിയ മുട്ട ഇവിടെ എല്ലാം മുറിച്ച് ഇവിടെ വെച്ച് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാത്രം എടുക്കുക, അതിൽ 3 ടീസ്പൂണ് കോൺഫ്ലോർ, അതേ തുല്യ അളവ് നിറച്ച് ഞാൻ സ്പൂണ് നിറച്ചെടുക്കുന്നുണ്ട് കോൺഫ്ലോർ. അതുപോലെ തന്നെ 3 ടീസ്പൂൺ മൈദ, അത് പക്ഷേ കുറച്ച് കുറച്ചിട്ടാണ് എടുക്കുന്നത്, കോൺഫ്ലോറിനേക്കാൾ കുറച്ച് കുറവ് മൈദ ചേർത്താൽ മതി. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, അതും ചേർത്തിട്ട് ഒരു മുട്ടേൻ്റെ വെള്ളം മാത്രം, മുട്ടേൻ്റെ വെള്ളം മാത്രം മതി, അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇതിൻ്റെ കൂടെ ഒരു സ്പെഷ്യലായിട്ട് ഒരു ഷെസ്വാൻ സോസും കൂടി ആഡ് ചെയ്യേണ്ടതാണ്. അപ്പം ഞാൻ അതിപ്പം ചേർക്കുന്നില്ല, ഞാൻ ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് മുട്ട ഫ്രൈ ചെയ്യണം. ആദ്യം അടുപ്പ് കത്തിക്കുക, ഒരു പാത്രം വെച്ച് ആവശ്യത്തിന് ഡീപ്പ് ഫ്രൈ ചെയ്യും. മുങ്ങിപ്പൊരിക്കാനുള്ള ഇത്ര ഓയിൽ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുക്കുന്നത്, ഒഴിച്ചു കൊടുക്കുക. ഇനി മുട്ട ആ ബാറ്ററിൽ നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്ററിൽ മുക്കിയിട്ട് എണ്ണയിലിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടൊന്ന് പൊരിച്ചെടുക്കുക. പൊരിച്ചെടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മുട്ട പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് കുട്ടികളൊന്നും അടിയത്തൊന്നും വരാണ്ട് നോക്കണം. നിങ്ങൾ തന്നെ കുറച്ച് അത് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് അകലം പാലിച്ച് തന്നാൽ മതി, കുറച്ച് മാറി നിന്നിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. കരിഞ്ഞൊന്നും പോകില്ല, പെട്ടെന്ന് തന്നെ ആയി കിട്ടും, 2 മിനിറ്റേ വേണ്ടുള്ളൂ. ആ 2 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് ഫ്രൈ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊരിച്ച് ജസ്റ്റ് ആദ്യം ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ ഒന്ന് കോഴിറ്റ് നമ്മൾ രണ്ടാമത് ഒന്നും കൂടെ ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടെ ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. ഫസ്റ്റ് നമ്മൾ കോഴിക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. വീണ്ടും ഒന്നും കൂടെ അതിനെ തിളക്കുന്ന എണ്ണയിൽ തന്നെ ഇട്ട് കൊടുക്കുക. വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ കുറച്ചും കൂടെ ക്രിസ്പിനെസ് കിട്ടും. അപ്പം ഞാൻ എൻ്റെ മുട്ടയെല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ചില്ലി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി ഒരു ചീൻ ചട്ടി വെക്കുക, അതിൽ കുറച്ച് ഓയിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുക. നന്നായിട്ട് കൊത്തിയരിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് വട്ടത്തിലരിഞ്ഞ പച്ചമുളകും പിന്നെ നമ്മുടെ സവാള, ക്യാപ്സിക്കം അതും കൂടെ ഇട്ടിട്ട്
നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതായത് നല്ലോണം വാടി ഇതായി പോണ്ട, കളർ ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. നമ്മൾ ചില്ലിയല്ലേ, ഇത് ജസ്റ്റ് ഒന്ന് ഒരു സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതി. തീരെ വാടാഞ്ഞാലൊരു പച്ച, ചില ക്രിസ്പിനെസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ടെടുക്കാം, കുറച്ചൊന്ന് വഴറ്റിയെടുത്താൽ മതി. അതിന് നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിച്ചപ്പല്ല ശരിക്കും വേണ്ടി ഇടേണ്ടത്, സെലറിയാണ്, ഉള്ളിച്ചെല്ലാം ഇടേണ്ടത്, സ്പ്രിംഗ് ഓണിയനും സെലറിയും ഒക്കെയാണ് ഇടേണ്ടത്. പക്ഷേ അതെൻ്റെ കയ്യിലില്ല. ഇനിയിപ്പോൾ ഞാനൊരു 2 tbsp ഷെസ്വൈൻ സോസ് ഒഴിച്ചിട്ടുണ്ട്. ഷെസ്വൈൻ സോസും ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു ഗ്ലാസ്, ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായി തിളപ്പിച്ചെടുക്കണം. അതിലേക്ക് 1 tbsp സോയാ സോസ് ചേർക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മളെ മുട്ട ഫ്രൈ ചെയ്ത എഗ്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അത് മുട്ടയിൽ നമ്മൾ ഈ സോസും ഇതെല്ലാം ഒന്ന് മസാലകളൊന്ന് പിടിച്ച് വരണം. അതിന് മുൻപ് ഞാനൊരു 1 tsp കോൺഫ്ലോർ 1 spoon വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒഴിച്ചു കൊടുക്കുക. ആ നമ്മളെ വെള്ളം ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിൽ 1 tbsp വിനാഗിരിയും കൂടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് 1 tsp കുരുമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പും, 1 tsp പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി യോജിപ്പിച്ചെടുക്കണം. അത്രയേ ഉള്ളൂ. ഭയങ്കര പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചില്ലിയാണിത്. നമ്മളെപ്പോഴും ബീഫും ചിക്കനൊക്കെ അല്ലേ ചില്ലിയാക്കൽ. അതിന് പകരം ഇങ്ങനെയൊന്ന് ഈ മുട്ട വെച്ച് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തായാലും നമ്മൾ ടേസ്റ്റി ഡിഷ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബൈ.